കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. എല്ലാ മാസവും സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിലനിർത്തണമെന്ന നിബന്ധന SBI പിൻവലിച്ചു. ബുധനാഴ്ച പുറത്തിറക്കിയ പത്രക്കുറിപ്പിലൂടെയാണ് SBI ഇക്കാര്യം അറിയിച്ചത്. ഉപഭോക്താക്കളുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്നാണ് സേവിങ്സ് അക്കൗണ്ടുകൾക്കുള്ള ഈ നിബന്ധന SBI പിൻവലിച്ചത്. മെട്രോ, അർദ്ധ മെട്രോ, ഗ്രാമം എന്നിങ്ങനെ തിരിച്ച് യഥാക്രമം 3000, 2000, 1000 എന്നിങ്ങനെയാണ് SBI മിനിമം ബാലൻസ് നിശ്ചയിച്ചിരുന്നത്. മിനിമം ബാലൻസ് ഇല്ലാത്തവരിൽ നിന്ന് 5 മുതൽ 15 രൂപ വരെ പിഴയും ഈടാക്കിയിരുന്നു. ഇക്കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. കൂടാതെ സേവിങ്സ് അക്കൗണ്ടുകളുടെ വാർഷിക പലിശ 3% ആക്കിയതായും SBI അറിയിച്ചു. നിലവിൽ 1 ലക്ഷം രൂപയ്ക്ക് വരെ 3.25%വും 1 ലക്ഷത്തിന് മുകളിലുള്ള അക്കൗണ്ടുകൾക്ക് 3%വുമായിരുന്നു പലിശ നിരക്ക്. അക്കൗണ്ട് ഉടമകൾക്ക് അയക്കുന്ന SMS-നുള്ള ചാർജും പിൻവലിച്ചതായി ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് വീണ്ടും കുറച്ചത്. 2 മാസത്തിനിടെ ഇത് 2-ാം തവണയാണ് SBI നിക്ഷേപ പലിശ കുറച്ചത്. പുതുക്കിയ നിരക്കുകൾ മാർച്ച് 10-ന് പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ മാസം 10-നും സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ കുറച്ചിരുന്നു. 2 കോടി രൂപയ്ക്ക് താഴെയുള്ള നിക്ഷേപങ്ങൾക്കാണ് പുതുക്കിയ നിരക്കുകൾ ബാധകം. 7 ദിവസം മുതൽ 45 ദിവസം വരെയുള്ള നിക്ഷേപത്തിന്റെ പലിശ 4.5%-ൽ നിന്ന് 4%-ആയാണ് കുറച്ചിരിക്കുന്നത്. 1 വർഷം മുതൽ 5 വർഷം വരെയുള്ള നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് 6%-ൽ നിന്നും 5.9%-ആയാണ് കുറച്ചിരിക്കുന്നത്. 5 മുതൽ 10 വർഷം വരെയുള്ള നിക്ഷേപത്തിന് 5.9%-ആണ് പലിശ. അതേസമയം മുതിർന്ന പൗരന്മാർക്ക് 0.5% പലിശ അധികം ലഭിക്കും. പുതിയതായി നിക്ഷേപം നടത്തുന്നവർക്കും കാലാവധി എത്തുന്ന നിക്ഷേപം പുതുക്കുന്നവർക്കുമാണ് പുതിയ നിരക്കുകൾ ബാധകമാകുക. 1 വർഷത്തെ MCLR 10 ബേസിസ് പോയിന്റ് കുറച്ച് 7.75%-ആക്കിയിട്ടുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷം 10-ാമത്തെ തവണയാണ് MCLR നിരക്കിൽ ബാങ്ക് കുറവ് വരുത്തുന്നത്. ഇതോടെ ഭവന വായ്പ ഉൾപ്പെടെയുള്ളവയുടെ പലിശ നിരക്കും കുറയും. SBI പലിശ നിരക്ക് കുറച്ചതോടെ മറ്റു ബാങ്കുകളും ഈ വഴിക്ക് നീങ്ങുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.